സഖാവ് വി എസ് അച്യുതാനന്ദൻ്റെ 101-ാം ജന്മദിനമാണ്. അദ്ദേഹം ഈ ഭൂമിയിൽ 100 വയസ്സ് പൂർത്തീകരിച്ചു, 101-ാം ജന്മദിനത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും മലയാളത്തിലെ പ്രമുഖ പത്രങ്ങളും ടി വി ചാനലുകളും ഒക്കെ അദ്ദേഹത്തെക്കുറിച്ച് നിരവധി പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ നിങ്ങൾ കാണുകയും വായിക്കുകയൊക്കെ ചെയ്യും, ഇനിയും ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഒരു മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിക്കുക എന്നൊരു ചെറിയ കാര്യമല്ല. വി ആർ കൃഷ്ണയ്യർ പോലും 99 വയസ്സ് പൂർത്തീകരിച്ചു. ഗൗരിയമ്മയ്ക്ക് ശേഷം ഇപ്പോൾ 100 തികച്ച ആദ്യത്തെ ഒരു രാഷ്ട്രീയക്കാരനാണ് ശ്രീ അച്യുതാനന്ദൻ. അദ്ദേഹം ഏതാനും വർഷങ്ങളായി തീരെ സുഖമില്ലാത്ത അവസ്ഥയിലാണ്. ഈ കാര്യങ്ങൾ അദ്ദേഹം അറിയുന്നുണ്ടോ എന്ന കാര്യത്തിൽ പോലും എനിക്ക് സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ 101-ാം പിറന്നാൾ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞുപോയി. തുലാമാസത്തിലെ അനിഴമാണ് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ. ചിങ്ങമാസത്തിലെ അനിഴമാണ് വെള്ളാപ്പള്ളി നടേശൻ്റെയും ഭരത് മമ്മൂട്ടിയുടെയും പിറന്നാൾ. തുലാമാസത്തിലെ അനിഴമാണ് വി എസ് അച്യുതാനന്ദൻ്റെ പിറന്നാൾ. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ചുള്ള ജന്മദിനമാണ് ഒക്ടോബർ 20. അങ്ങനെ ഒക്ടോബർ 20 101 വയസ്സിലേക്ക് കാലെടുത്ത് വയ്ക്കുക, 100 വയസ്സ് പൂർത്തീകരിച്ചു. ചെറിയ ആളൊന്നുമല്ല വി എസ് അച്യുതാനന്ദൻ. അദ്ദേഹം വളരെ കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു, സമുന്നത നേതാവായിരുന്നു. 1964 കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തിയും വി എസ് ആണ്. പിന്നെ അദ്ദേഹം കേരളത്തിൽ ദീർഘകാല MLA ആയിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു, വീണ്ടും പ്രതിപക്ഷ നേതാവായിരുന്നു. അങ്ങനെ വലിയ ഒരു രാഷ്ട്രീയ ജീവിതം നയിച്ച ആൾ. അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഞാൻ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഈ പരിപാടി കാണുന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹം ആരായിരുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ബാക്കി പത്രം എന്തായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചില കുബുദ്ധികൾ ഇവിടെ ഉന്നയിച്ച ഒരു പ്രശ്നം അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞു. ജീവിതകാലം അത്രയും നാസ്തികനായിട്ട് ജീവിച്ച വി എസ് അച്യുതാനന്ദൻ്റെ പിറന്നാളിനെ മണ്ണഞ്ചേരിയിലുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രത്തിൽ ബന്ധുക്കൾ വഴിപാട് കഴിപ്പിച്ചു എന്നുള്ളതാണ്. എല്ലാ വർഷവും ഇവർ വഴിപാട് കഴിപ്പിച്ചിരുന്നു, ഈ കൊല്ലവും കഴിപ്പിച്ചു എന്നുള്ളതാണ് ഈ കുബുദ്ധികൾ സോഷ്യൽ മീഡിയയിലെ ചില ഊച്ചാളികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് സത്യമായിരിക്കും, പത്രത്തിലുമൊക്കെ വാർത്തയുണ്ടായിരുന്നു. പക്ഷേ വി എസ് അച്യുതാനന്ദൻ്റെ ഭാര്യക്കോ മകനോ മകൾക്കോ ദൈവവിശ്വാസം ഉണ്ടാകുക എന്നുള്ള അത്ര വലിയ തെറ്റൊന്നുമല്ല, സാധാരണ സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ്. മിക്കവാറും നേതാക്കന്മാർ ആ നിരീശ്വരവാദികളാണെങ്കിൽ അല്ലെങ്കിൽ നിരീശ്വരവാദികളായിട്ട് അഭിനയിക്കുന്നവരാണെങ്കിൽ പോലും അവരുടെയൊക്കെ ഭാര്യയും കുട്ടികളൊക്കെ മതവിശ്വാസമുള്ളവരായിരിക്കും, ദൈവവിശ്വാസമുള്ളവരായിരിക്കും, സാധാരണക്കാരേക്കാൾ കൂടുതൽ ഈശ്വരവിശ്വാസമുള്ളവരായിരിക്കും. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ വലിയൊരു ഭൗതികവാദിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി വിനോദിനി കോടിയേരിയുടെ എന്താണ് രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ കാടാമ്പുഴ ക്ഷേത്രത്തിൽ പൂമൂടൽ നടത്തി ശത്രു സംഹാരത്തിന് വേണ്ടി. മകൻ ബിനോയ് കോടിയേരി ചോറ്റാനിക്കര അമ്പലത്തിൽ ഉദയാസ്തമയ പൂജ നടത്തി. അങ്ങനെയൊക്കെയാണ് പതിവ്. മിക്കവാറും നേതാക്കന്മാരുടെയൊക്കെ ഭാര്യമാർ ഇതുപോലെ വലിയ ദൈവവിശ്വാസികളായിരിക്കും. വി എസിൻ്റെ കാര്യത്തിൽ അതിനൊരു അപവാദമല്ല. വി എസ് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് മകൻ അരുൺകുമാർ കൻ്റോൺമെൻറ്റ് ഹൗസിൽ കെട്ടുനിറച്ചാണ് ശബരിമലയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്, പത്രത്തിലൊക്കെ അന്ന് തന്നെ വന്നതാണ്. അതുപോലെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അരുൺകുമാർ ക്ലിഫ് ഹൗസിൽ കെട്ടുനിറച്ചാണ് ശബരിമലയ്ക്ക് പോയിരുന്നത്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്, അതൊന്നും മൂടി വെക്കാനായിട്ട് അച്യുതാനന്ദൻ ഒരു സമയത്തും ശ്രമിച്ചിട്ടുമില്ല. അദ്ദേഹം അങ്ങനത്തെ ഒരാളുമല്ല. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ പലതവണ പല അവസരങ്ങളിൽ പറയുകയുണ്ടായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ടും രാഷ്ട്രീയമായിട്ടും അടുപ്പമുള്ള ഒരാളാണ് സഖാവ് അച്യുതാനന്ദൻ. ഞങ്ങൾ വ്യത്യസ്ത പാർട്ടികളിലാണെങ്കിലും എനിക്ക് വലിയ ആദരവുള്ള പൊതുപ്രവർത്തകരിൽ ഒന്നാമത്തെ ആളാണ് അദ്ദേഹം. വ്യക്തിപരമായിട്ടും അടുപ്പമുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് പോകുമ്പോൾ അദ്ദേഹത്തെ പോയി കാണുമായിരുന്നു, അദ്ദേഹം ആലുവയിൽ വരുമ്പോഴും ഞാൻ പോയി കാണുമായിരുന്നു. അപ്പോൾ അങ്ങനെ സാമാന്യത്തിൽ കവിഞ്ഞ ഒരടുപ്പമുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ 2005 CPM മലപ്പുറം സംസ്ഥാന സമ്മേളനം മുതൽക്ക് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഈ ദൃശ്യമാധ്യമങ്ങളിലും അച്ചടി മാധ്യമത്തിലുമൊക്കെ പലതവണ ശബ്ദമുയർത്തുകയും എഴുതുകയും ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് വി എസിൻ്റെ ഒരു മാധ്യമ സിൻഡിക്കേറ്റിൻ്റെ ഭാഗമായിട്ട് കൂടി എന്നെ ആളുകൾ കുറ്റപ്പെടുത്തി, അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. പക്ഷേ അങ്ങനെ അദ്ദേഹം പൊതുജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നവരെയും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം ഈ വേളയിൽ എനിക്കുണ്ട്.
വ്യക്തിപരമായ അടുപ്പത്തെക്കുറിച്ച് പലപ്പോഴും പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഓർമ്മി പറയാത്ത ഒരു കാര്യം ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അത് എൻ്റെ തൊഴിൽ ജീവിതവുമായിട്ടുകൂടി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. കേരളത്തിലെ ഒരു പ്രമുഖ പത്രസ്ഥാപനം, ഏറ്റവും അധികം ആളുകൾ വായിക്കുന്ന പത്രസ്ഥാപനത്തിൽ നിന്ന് ഒരു ജീവനക്കാരനെ ഒരിക്കൽ പിരിച്ചു വിട്ടു. നിയമവിരുദ്ധമായ രീതിയിലാണ് അയാളെ പിരിച്ചു വിട്ടത്. അപ്പോൾ ഈ ആൾ, ഈ ജീവനക്കാരൻ, അത് ഒരു കേസായിട്ട് കൊണ്ടുവന്നു എറണാകുളം ലേബർ കോടതിയിൽ. ഇയാൾക്ക് വേണ്ടി വളരെ ആവേശത്തോടെ കേസ് നടത്തി. രണ്ടുപേരും വലിയ ആവേശത്തിലാണ്. പത്രസ്ഥാപനത്തിനെതിരായിട്ട് വിധി വന്നു. ഈ തൊഴിലാളിയെ അല്ലെങ്കിൽ ജീവനക്കാരനെ ശമ്പളത്തോടെ തിരിച്ചെടുക്കണം എന്നതായിരുന്നു ലേബർ കോടതിയുടെ ആ വാർഡ്. ഈ വിധി വന്ന ഉടനെ ഞാൻ ജോലിക്ക് വരാൻ തയ്യാറാണ്, എത്രാം തീയതി എത്ര മണിക്ക് എവിടെ ഹാജരാവണം എന്നറിയിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞ് ഇയാൾ രജിസ്റ്റേഡ് കത്തയച്ചു. ഈ കത്തയച്ചതിൻ്റെ പുറകെ മഹത്തായി ഈ പത്രസ്ഥാപനത്തിൻ്റെ ശതകോത്തര രജത ജൂബിലി എന്ന് വെച്ചാൽ 125 വാർഷികം നടക്കുകയാണ്. കോട്ടയത്ത് വെച്ചിട്ടാണ് ഈ ആഘോഷം നടക്കുന്നത്. അന്ന് രാഷ്ട്രപതിയായിരുന്ന സാക്ഷാൽ പ്രണബ് മുഖർജിയാണ് മുഖ്യ അതിഥിയായിട്ട് എത്തുന്നത്. അന്ന് ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി, തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ആഭ്യന്തരമന്ത്രി. അപ്പം രണ്ടുപേരും ഈ പത്രസ്ഥാപനമായിട്ട് വലിയ അടുപ്പമുള്ള ആളുകളാണ്. സ്വാഭാവികമായിട്ടും ആ പത്രസ്ഥാപനത്തിലെ മുതലാളിയൊന്നും വേണ്ട, അവിടുത്തെ ഒരു കീഴ് ജീവനക്കാരൻ വിചാരിച്ചാൽ പോലും കോട്ടയത്ത് പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ കഴിയും. ഏതായാലും എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഈ പത്ര ജീവനക്കാരൻ രാവിലെ എന്നെ വിളിക്കുകയാണ്, ഏകദേശം 9 അടുത്ത സമയത്ത്. അദ്ദേഹത്തിൻ്റെ വീട് പോലീസ് വളഞ്ഞിരിക്കുന്നു. ഇദ്ദേഹം അങ്ങനെ ഗുണ്ടലിസ്റ്റിലോ കെ ഡി ലിസ്റ്റിലോ ഒന്ന് പേരുള്ള ആളല്ല. ഒരു പെറ്റി കേസിൽ പോലും ഒരിക്കലും പ്രതിയാകാത്ത ആളാണ്. പോലീസുകാർ പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ, കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനാണെന്നാണ് എൻ്റെ ഓർമ്മ. മുട്ടുചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇയാളുടെ വീട്, ഈ ജീവനക്കാരൻ വീട് പോലീസ് വളഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് തീവ്രവാദികളൊക്കെ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ പോലീസ് വീട് വളഞ്ഞു. എന്നിട്ട് ഇൻസ്പെക്ടർ ഏതാണ്ട് 55 വയസ്സ് ആയി റിട്ടയർമെൻറ്റിൻ്റെ വക്കീലെത്തി നിൽക്കുന്ന ഒരാളാണ്, ജലാലുദ്ദീൻ എന്ന് പറഞ്ഞിരുന്ന അയാളുടെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. ഈ പോലീസ് പറയുന്നത് ഇയാളെ കരുതൽ തടങ്കലിലാക്കാൻ വന്നിരിക്കുകയാണ്. കാരണം ഈ പത്രസ്ഥാപനത്തിൻ്റെ ശതോത്തര രജത ജൂബിലി നടക്കുന്ന വേളയിൽ ഇയാൾ അവിടെ ചെന്ന് ലഹള ഉണ്ടാക്കാനും രാഷ്ട്രപതിയെ ഉപദ്രവിക്കാനും സാധ്യതയുണ്ട് എന്ന് പോലീസുകാർക്ക് അവരുടെ ഘ്രാണശക്തി ഭയങ്കരമുള്ള, കേരള പോലീസ് ഭയങ്കര മണം പിടിക്കാൻ കഴിവുള്ളവരാണ്, അവർക്ക് വിശ്വാസയോഗ്യമായ അറിവ് കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയ പൂളാണ്. വിശ്വാസയോഗ്യമായ അറിവ് കിട്ടിയാൽ പിന്നെ പോലീസുകാർക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പോലീസുകാർ ഉടനെ ചാടി പുറപ്പെട്ടു. ഇയാളുടെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഈ ജീവനക്കാരൻ എന്നെ വിളിച്ചു, ഇത് എൻ്റെ പോലീസ് കൊണ്ടുപോകുകയാണ്. ഞാൻ പറഞ്ഞ ഫോൺ ആ പോലീസുകാരൻ്റെ കയ്യിൽ കൊടുക്കുക. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്താണ് സംഭവം, ഇയാൾ എന്ത് കേസിലാണ് പ്രതിയായിട്ടുള്ളത്? ഇയാൾ ബലാത്സംഗത്തിലോ പാവന വേദനത്തിലോ വധശ്രമത്തിലോ? അപ്പോൾ പോയി ഇൻസ്പെക്ടർ പറഞ്ഞു അതൊന്നുമില്ല, മുകളിൽ നിന്നുള്ള ഓർഡറാണ് ഇയാളെ തടങ്കലിലാക്കണം എന്നത്. ഞാൻ പറഞ്ഞു അത് കൊള്ളാമല്ലോ, അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പറയുന്ന സമയത്ത് വാരാന്ത്യം ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇന്ത്യ വേഷൻ്റെ സ്റ്റുഡിയോയിലിരിക്കുകയാണ്. എനിക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അതൊരു വാർത്തയാക്കാം, ഇങ്ങനെ ഒരു ജീവനക്കാരനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. പക്ഷേ ഇന്ത്യ വേഷനില വാർത്ത വന്നാൽ അത്ര ശോഭിക്കില്ല എന്ന് എനിക്ക് തോന്നി. ഈ ഓരോന്നിനും ഓരോ ചികിത്സയുണ്ടല്ലോ. ആ തലവേദനയ്ക്ക് തന്നെ നമ്മൾ ചില തലവേദന വിക്സ് പുരട്ടി മാറും, ചിലത് സാരഡോൺ കഴിച്ചാൽ മാറും, ചിലത് തലച്ചോറ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിന് പറ്റിയ ചികിത്സ എവിടെയെന്ന് എനിക്ക് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ കൈരളി ചാനലാണ്, കൈരളി പീപ്പിൾ ചാനൽ. അന്ന് ശ്രീ എൻ പി ചന്ദ്രശേഖരൻ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്ന ആളാണ്. അത് ഇപ്പോഴും സ്ഥാനത്ത് തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഉടനെ തന്നെ ചന്ദ്രശേഖരൻ വിളിച്ചിട്ട് പറഞ്ഞു, സഖാവി ഇന്ന മാതിരി ഒരു പ്രശ്നമുണ്ട്, ഈ പത്രസ്ഥാപനത്തിനെതിരെ കേസ് കൊടുത്തു എന്നുള്ളൊരു തെറ്റ ഇയാൾ ചെയ്തിട്ടു. നിർഭാഗ്യവശാൽ വിധി അയക്ക് അനുകൂലമായിപ്പോയി. അതുകൊണ്ട് പത്രക്കാരുടെ താല്പര്യപ്രകാരം ആ പോലീസ് ഇയാളെ പൊക്കിക്കൊണ്ടു പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു ഗതികേട്. കാരണം അന്നേ ദിവസം കോട്ടയം ലേഖകൻ അവിടെ ഇല്ല. ഉടനെ തന്നെ ചന്ദ്രശേഖരൻ പത്രാഫീസിലെ ഫോണിൽ നിന്ന്, ടി വി ചാനലിൻ്റെ ഓഫീസിൽ നിന്ന് ഈ ജീവനക്കാരനെ വിളിച്ചു, അയാളുടെ സംസാരം റെക്കോർഡ് ചെയ്തു. പോലീസുകാരനെ വിളിച്ചു, പോലീസുകാരുടെ അഭിപ്രായം റെക്കോർഡ് ചെയ്തു. രണ്ടും കൂടി ചേർത്ത് ആ നല്ലൊരു കിടിലോലി കിടിലൻ വാർത്ത കൈരളി പീപ്പിൾ ചാനലിൽ ബ്രേക്ക്. 10 മണിയായപ്പോഴത്തേക്ക് സംഗതി എയറിൽ പോയി. അപ്പോൾ സംഗതി ജോറായല്ലോ. ഞാൻ അപ്പോൾ തന്നെ സഖാവ് വി എസിനെ വിളിച്ചു. ഒറ്റ രണ്ടാമത് അടിക്ക് പുള്ളി ഫോൺ എടുത്തു. പുള്ളിക്ക് അങ്ങനെ ഗുണമുണ്ട്, നമ്മൾ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ വീണ ജോർജിനെ വിളിക്കുന്ന പോലെയല്ല, വി എസിനെ വിളിച്ച് അപ്പം തന്നെ ഫോൺ എടുക്കും. കാരണം അദ്ദേഹം സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്ന ആളാണ്, അല്ലെങ്കിൽ കാതോലിക ബാബയുടെ കെയർ ഓഫിൽ വന്നതല്ല. ഏതായാലും സഖാവ് വി എസ് ഫോൺ എടുത്തു, അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു. ഞാൻ അന്വേഷിക്കാം എന്ന് പറഞ്ഞു. അത് മതി. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വി എസ് തിരിച്ചു വിളിച്ചു.
അദ്ദേഹം കോട്ടയം എസ് പിയെ വിളിച്ചു, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇയാളെ അറസ്റ്റ് ചെയ്തത്? അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഉണ്ടെങ്കിൽ എന്താണ് കാരണം? അപ്പോൾ എസ് പി പറഞ്ഞു, വിശ്വാസയോഗ്യമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എന്താണ് വിശ്വാസയോഗ്യമായ അറിവ്? ഒരാളെ വെറുതെ അനാവശ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുത്തി ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. ചുരുക്കം പറഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണിയായപ്പോഴത്തേക്കും ഈ ജീവനക്കാരൻ അയാളുടെ വീട്ടിലെത്തി, വീട്ടിൽ നിന്ന് തന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു. ഒരനുഷ്ഠ സംഭവം ഉണ്ടായില്ല. പ്രണബ് മുഖർജി വന്നു, പത്ര സ്ഥാപനം മഹത്തായ ഒരു സ്ഥാപനമാണെന്ന്, ഇവർ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റ് ഉത്കൃഷ്ടമായ ആശയങ്ങൾക്ക് വേണ്ടിയിട്ടും അനവരതം പോരാടുന്ന ആളുകളാണ്. അതുകൊണ്ട് രാജഭരണകാലത്ത് ഇവർക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവർ ജനാധിപത്യത്തിൻ്റെ ദീപശിഖ ഉയർത്തിപ്പിടിക്കുന്നവരാണെന്നൊക്കെ പ്രസംഗിച്ചു. അത് പിന്നെ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ ആ പ്രശ്നം അവസാനിച്ചു. ഞാൻ പറഞ്ഞത്, ഇങ്ങനൊരു ഒരു അപകട സമയത്ത് നമുക്ക് ധൈര്യമായിട്ട് വിളിക്കാവുന്ന ഒരാളായിരുന്നു വി എസ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് വരുന്നപ്പോഴാണ് ശരിക്കും ശോഭിച്ചത്, മുഖ്യമന്ത്രി വരുന്നപ്പോഴല്ല. കാരണം കേരളം കണ്ട അതിഗംഭീരനായ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം. നിയമസഭയ്ക്കകത്തും പുറത്തും സാധാരണക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയാണ്. ഇപ്പോഴത്തെ ഈ കഷ്ടാവസ്ഥയിൽ അദ്ദേഹം ഇനിയും 100 കൊല്ലം ജീവിക്കണം എന്നൊന്നും ആശിക്കാനോ ആശംസിക്കാനോ പ്രാർത്ഥിക്കാനോ ഞാൻ ആളല്ല. എന്നാലും ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ ദിവസങ്ങൾ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനയിൽ ഞാൻ പങ്കുചേരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.